നമസ്കാരം ഞാൻ ദീപ്തി ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് ചിറകൊതുക്കാതെ വിവാദങ്ങളിൽ ആറന്മുള വീണ്ടും വിവാദങ്ങളുടെ ചിറകിൽ വിമാനത്താവള പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം അനുമതി റദ്ദാക്കിയത് സർക്കാരിന് തിരിച്ചടിയെന്ന് BJP പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് KGS അനുമതികൾ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ പദ്ധതി ഉപേക്ഷിക്കുക മാത്രം മാർഗമെന്ന് V. മുരളീധരൻ പ്രതിരോധ അനുമതി സംബന്ധിച്ച നടപടി സാങ്കേതികം മാത്രമെന്ന് ഗ്രൂപ്പ് EMD GG ജോർജിന്റെ വിശദീകരണം പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള കേന്ദ്ര അനുമതി സംബന്ധിച്ചും തുടരുന്നത് അവ്യക്തത അനുമതി നൽകിയിട്ടില്ലെന്നും ഇനി അപേക്ഷിച്ചാലും പരിഗണിക്കില്ലെന്നും കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ആറന്മുള പദ്ധതി പ്രധാനമന്ത്രിയുടെ പരിഗണനയിലെന്ന് നിർമ്മാണ കമ്പനി റൺവേ നിർമ്മാണത്തിന് നരേന്ദ്രമോദി തറക്കല്ലിടുമെന്നും 3 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്നും GG ജോർജ് അകത്തേക്കോ പുറത്തേക്കോ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിധി നാളെ കർണാടക ഹൈക്കോടതി വിധി പറയുന്നത് വിചാരണ കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിൽ കഴിഞ്ഞ വർഷം September 27 ജയലളിത ഉൾപ്പെടെ 4 പേരെ വിചാരണ കോടതി ശിക്ഷിച്ചത് 4 വർഷം തടവിന് പിഴയായി ജയ അടക്കേണ്ടത് 100 കോടി രൂപ കൂട്ടുപ്രതികൾക്ക് 10 കോടി ഹൈക്കോടതി വിധി ജയലളിതയ്ക്കും AIADMK നിർണായകം കോടതി വിധി പ്രതികൂലമായാൽ പ്രതികൾ വീണ്ടും ജയിലിലേക്ക് വിധി ദിനത്തിലെ സംഘർഷ സാധ്യത പരിഗണിച്ച് കർണാടക ഹൈക്കോടതിക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ നിരോധനാജ്ഞ സുരക്ഷ ഒരുക്കാൻ വൻ പോലീസ് സന്നാഹം വിശ്വാസത്തിന് മൊഴിവിലങ്ങ് ബാർ ലൈസൻസ് കോഴയിൽ മന്ത്രി ബാബുവിനെതിരെ കേസെടുക്കേണ്ടെന്ന് വിജിലൻസ് തീരുമാനം സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ വച്ച് മന്ത്രിക്ക് 50 ലക്ഷം കൈമാറിയെന്ന് ബിജു രമേശിന്റെ ആരോപണത്തിന് വിശ്വാസതയില്ലെന്ന് വിലയിരുത്തൽ മന്ത്രി ബാബുവിനെതിരായ പുതിയ ആരോപണം ഇപ്പോൾ നടക്കുന്ന ത്വരിത അന്വേഷണത്തിന്റെ ഭാഗമാക്കില്ല ബിജു ഇപ്പോൾ ആരോപിക്കുന്നത് നേരത്തെ വിജിലൻസിന് നൽകിയ മൊഴികളിലും മജിസ്ട്രേറ്റിനു മുന്നിലും പറയാതിരുന്ന കാര്യം വിജിലൻസ് ഡയറക്ടർക്കുള്ള നിയമോപദേശം PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ഐസ്ക്രീം പാർലർ കേസിൽ റെജീനയുടെ മൊഴിമാറ്റം ഉദ്ധരിച്ചുകൊണ്ട് വിശ്വാസ്യത സംബന്ധിച്ച നിഗമനം അന്നത്തെ കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി ബാർകോഴയിൽ മന്ത്രി KM മാണിയെ വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യുമെന്നും സൂചന കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ മാണി പറഞ്ഞതിൽ പലതിലും അവ്യക്തത അന്വേഷണത്തിന്റെ സമ്മർദ്ദത്തിൽ വിജിലൻസ് കലാപം തീർത്ത മറവിലൂടെ ഇറാഖ് ജയിലിൽ കലാപത്തിൽ 30 തടവുകാർ കൊല്ലപ്പെട്ടു കലാപത്തിനിടെ രക്ഷപ്പെട്ടത് 40 IS ഭീകരർ ജയിലിൽ കലാപം ആസൂത്രണം ചെയ്തത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് റിപ്പോർട്ട് കലാപവും ഭീകരരുടെ തടവുചാട്ടവും ഇന്നലെ രാത്രി വടക്കൻ ബാഗ്ദാദിലെ അൽഖാലിസ് ജയിലിൽ കൂട്ടബഹളത്തിന് തുടക്കം തടവുകാർ ജയിൽ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ കൈക്കലാക്കിയതിനെ തുടർന്ന് കലാപത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് തടവിലായ പോരാളികളെ പുറത്തുകടത്താൻ തന്നെയാണ് പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന് അവകാശവാദം ഹൈ സ്ലീപ്പ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം